പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവ കൃപ നിറഞ്ഞ ജന്മപാപമില്ലാതെ ജനിച്ച പരിശുദ്ധാമ്മയുടെ ഈ പരിശുദ്ധമായ ജനനതിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി എട്ട് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ ഈ അമ്മയുമായുള്ള ആഴമായ ബന്ധത്തിൽ ആ ഭക്താഭ്യാസത്തിൻ്റെ രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന അഭിസംബോധനയാണ് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ബാക്കി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് അഭിസംബോധന ചെയ്യുന്നതാണ് ഏറ്റവും അഭിഷേകപൂർണ്ണം. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ ചൊല്ലുന്നു, ഓക്കെ, എന്നാൽ ശരിക്കുമുള്ള അർത്ഥം എന്നാൽ വചനത്തിലും ആലാകന്ത പറഞ്ഞ് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അത് തന്നെയാണ് അതിന്റെ പരിപൂർണമായ ശരിയും, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ മേഖല ഇന്ന് നമുക്ക് കാണുക, രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യാസമയത്തും കുരിശുമണി അടിക്കുന്ന പതിവ് നമുക്കുണ്ട്. ആ സമയത്ത് കർത്താവിൻ്റെ മാലാഖ എന്നുള്ള ആ ജപം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ മൂന്ന് പ്രാവശ്യം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന അത് നമ്മൾ മുടങ്ങാതെ പ്രാർത്ഥിക്കണം. പരിശുദ്ധ സഭ മാർപ്പാപ്പമാര് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി ദണ്ഡവിമോചനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ബെനഡിക്റ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയ്ക്കും പരിശുദ്ധ കുംഭസാരത്തിനും അണയും എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ കർത്താവിൻ്റെ മാലാഖ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് 100 ദിവസത്തെ ദണ്ഡവിമോചനവും, 1 മാസം ഇതുപോലെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനവും അനുവദിച്ച് നൽകുകയാണ്. അതുപോലെ തന്നെ ഓരോ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും സ്തുതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരിയേറെ ദണ്ഡവിമോചനങ്ങൾ നൽകപ്പെടുന്നു സഭയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ദൈവമായ കർത്താവ് സഭയിലൂടെ പരിശുദ്ധ പിതാക്കന്മാരിലൂടെ നമുക്ക് അനുവദിച്ച് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ കുരിശുമണി അടിക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് കർത്താവിനെ മാലാഖ ചൊല്ലി പ്രാർത്ഥിക്കുന്ന വലിയ ഒരു പതിവ് നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ മുട്ടുകുത്തി ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും കുരിശുമണി അടിക്കുമ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് കർത്താവിനെ മാലാഖ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം പണ്ട് നാളുകളിലൊക്കെ നമ്മുടെ സഭയിൽ ഇന്നും ചില സ്ഥലങ്ങളിലുമൊക്കെ അനേക മക്കള് അനുവർത്തിക്കുന്നുണ്ട്, അത് പിന്തുടരുന്നു. എന്നാൽ ഇപ്പോൾ ചിലർക്ക് മുട്ടുകുത്താനൊക്കെ ഒരു വിഷമമുണ്ട്. വിശുദ്ധ ചാൾസ് ബൊറോമിയോ അദ്ദേഹം കുതിരപ്പുറത്ത് യാത്ര ചെയ്താലും അല്ലെങ്കിൽ കഴുതപ്പുറത്ത് യാത്ര ചെയ്താലും രഥത്തിൽ യാത്ര ചെയ്താലും കുരിശുമണി അടിക്കുന്ന സ്വരം കേട്ടാൽ ഉടൻ തന്നെ താഴെ ഇറങ്ങി മുട്ടുകുത്തി നിന്ന് കർത്താവിൻ്റെ മാലാഖ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പള്ളികളിലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ കുരിശുമണി അടിക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖ ചൊല്ലി ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സജീവമായ സാന്നിധ്യവും അമ്മയുടെ മധ്യസ്ഥവും അതിലൂടെ നമുക്ക് അനുഭവിച്ചു തരാൻ സാധിക്കും. ഇങ്ങനെ ഈ അമ്മയുമായുള്ള ബന്ധത്തിൽ സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ അമ്മയുടെ വലിയ സഹായം, അമ്മയുടെ വലിയ മധ്യസ്ഥം, കൃപ നിറഞ്ഞ അഭിഷേകം നമുക്കും ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതം എന്നും അമ്മയോട് കൂടിയായിരിക്കുവാൻ സഭയിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഭക്തകൃത്യങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ അഭ്യസിക്കുവാനും അതിൽ പങ്കുചേരുവാനും അതിൻ്റെ ചൈതന്യത്തോടുകൂടി അത് പൂർത്തീകരിക്കുവാനും അതിലൂടെ വലിയ കൃപയിൽ അമ്മയോട് ചേർന്ന് വളരുവാനും അമ്മയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.